നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളം സിനിമാ സീരിയൽ ആരാധകർക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതിലക്ഷ്മി. മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ താരമാണ് ശ്രുതിലക്ഷ്മി. മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ ആയിരുന്നു താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീടാണ് ദിലീപ് കേന്ദ്ര കഥാപാത്രമായ ചിത്രത്തിൽ നായികയായി വന്നത്. ശേഷം ശ്രുതിലക്ഷ്മി വീണ്ടും മിനിസ്ക്രീൻ പരമ്പരകളിലേക്ക് മടങ്ങിപ്പോയി. അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു താരം വിവാഹിതയായത്. ഡോക്ടർ എവിൻ ആന്റണിയാണ് താരത്തിന്റെ ഭർത്താവ്. എവിനായിരുന്നു കലാരംഗത്ത് ഏറ്റവും അധികം താരത്തെ സപ്പോർട്ട് ചെയ്തത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും ശ്രുതി മത്സരാർത്ഥിയായി എത്തിയിരുന്നു. ബിഗ് ബോസ് ഷോയിലേക്ക് പോയതിനു ശേഷം നടിയെ പറ്റി പലതരം വാർത്തകൾ വന്നിരുന്നു. അതെല്ലാം പുറത്തും അകത്തും ചർച്ചയാവുകയും ചെയ്തു. ചിലപ്പോൾ ദാമ്പത്യം പോലും തകർന്നേക്കുമെന്ന അവസ്ഥയിലേക്കും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ എത്തിച്ചെങ്കിലും അതിനെയും മറികടന്ന് സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി. ഏറ്റവും പുതിയതായി തന്റെയും ഭർത്താവ് എവിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭർത്താവിനൊപ്പം പങ്കുവച്ച ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിലാണ് ഇന്ന് തങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന് 8 വർഷത്തോളം നീണ്ട ദാമ്പത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും നടി പങ്കുവച്ചത്. ഞങ്ങൾക്കിന്ന് 8ാം വിവാഹ വാർഷികമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നിന്നോടൊപ്പം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനോളം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ സ്നേഹം ലോകത്തിലെ എല്ലാ ഭൗതിക അതിർവരമ്പുകൾക്കും അപ്പുറമാണെങ്കിലും അതെല്ലാം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ലവ് യു ലൈഫ് ലൈൻ എന്നാണ് ശ്രുതി അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ വന്ന സമയത്ത് ശ്രുതി ഏറ്റവും അധികം സംസാരിച്ചത് ഭർത്താവ് എവിനെ കുറിച്ചായിരുന്നു. എന്നാൽ ബിഗ് ബോസിനകത്തും പുറത്തുള്ള ചിലർ ഷോയിലെ ശ്രുതിയുടെ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു. റിനോഷ് ജോർജുമായുള്ള ശ്രുതിയുടെ സൗഹൃദം വലിയ രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയിരുന്നു. മത്സരിച്ച ജിഷ്ണു ജോഷി പോലും ഇതിനെ വളച്ചൊടിച്ച് ശ്രുതിയെ മാനസികമായി തകർക്കുകയും ചെയ്തു. ഇൻഡസ്ട്രിയിലുള്ളവരും പറഞ്ഞു, ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ബന്ധവും വിവാദവും ശ്രുതിയുടെ വ്യക്തിജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് നടൻ മനോജ് കുമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. മുൻ സീസണുകളിൽ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം പല താരങ്ങളുടെയും പ്രണയം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. പലരും ബന്ധം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി. ഈ ഒരു അവസ്ഥ ശ്രുതിയുടെ ദാമ്പത്യത്തിലും ഉണ്ടായേക്കുമെന്നായിരുന്നു പ്രചരണം. അതുപോലെ ശ്രുതിക്ക് സംഭവിക്കും എന്നടക്കം ചിലർ വാദിച്ചിരുന്നു. എന്നാൽ അത്തരം കിംവന്തികൾക്കൊന്നും ശ്രുതിയുടെയും എവിന്റെയും ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയ ശ്രുതിയെ ഏറ്റവും അധികം പിന്തുണച്ചതും ചേർത്തു പിടിച്ചതും എവിൻ തന്നെയാണ്. താനൊരു ബഹളപ്രിയ ആണെന്നാണ് ശ്രുതിലക്ഷ്മി സ്വയം പറയുന്നത്. നിശബ്ദയായിരിക്കാൻ തനിക്ക് ഇഷ്ടമില്ലെന്നും ബഹളത്തിനിടയിൽ ജീവിക്കാനാണ് ഇഷ്ടമെന്നും ശ്രുതിലക്ഷ്മി പറയുന്നു. പൊതുവെ സൈലന്റായ എവിൻ തന്റെ കൂടെ കൂടിയാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതെന്നും താരം തമാശയായി പറയുന്നുണ്ട്. വീട്ടിലുള്ളപ്പോൾ താൻ ഇടയ്ക്ക് ലുലുവിലൊക്കെ പോയി തിരക്കിന്റെ ഭാവമായിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. വീട്ടിൽ തമാശ പറയാൻ ഇഷ്ടപ്പെടുന്ന തനിക്ക് പക്ഷേ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലെന്ന് ശ്രുതി പറയുന്നു. ശ്രുതി ജോസ് എന്നായിരുന്നു നടിയുടെ ആദ്യ പേര്. നിഴലുകൾ എന്ന സീരിയലിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കുള്ള തുടക്കം. പിന്നീട് നിരവധി സീരിയലുകളുടെ ഭാഗമായി ഒരു കഥാപാത്രത്തിന്റെ പേരായ ലക്ഷ്മി പിന്നീട് നടി പേരിനൊപ്പം ചേർക്കുകയായിരുന്നു. സിനിമകളിൽ ബാലതാരമായി ശ്രുതി ശ്രദ്ധ നേടി. 2000 ഇറങ്ങിയ വർണ്ണക്കാഴ്ചകളായിരുന്നു ആദ്യ ചിത്രം. ദിലീപ് ചിത്രം റോമിയോയിലാണ് ശ്രുതിലക്ഷ്മി ആദ്യം നായികയാവുന്നത്. പിന്നീട് 30 സിനിമകളിൽ അഭിനയിച്ചു. ഭാര്യ സ്വന്തം സുഹൃത്ത് ലവ് ഇൻ സിംഗപ്പൂർ, സ്വന്തം ഭാര്യ സിന്ദാബാദ്, വീരപുത്രൻ, പാച്ചും കോവാലനും, പത്തേമാരി തുടങ്ങിയ സിനിമകളിൽ ശ്രുതിലക്ഷ്മി അഭിനയിച്ചു. പോക്കുവേൽ എന്ന സീരിയലിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരവും ശ്രുതിക്ക് ലഭിച്ചു. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.